കേരളത്തിൽ തുടർച്ചയായ നാലാം ദിവസവും കോവിഡ് കേസുകളുടെ എണ്ണം നാൽപ്പതിനായിരം കടക്കുകയും ടി പി ആർ നാൽപ്പതിനു മുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തതോടെ സ്കൂളുകളും കോളേജുകളും പൂർണമായും അടയ്ക്കാൻ സാധ്യത ഇത് സംബന്ധിച്ച് ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് അവലോകന യോഗം ചേരും കഴിഞ്ഞ അവലോകന യോഗത്തിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തെ പുതിയ നിയന്ത്രണങ്ങൾ ഫലപ്രദമാണോ എന്ന് യോഗം വിലയിരുത്തും അമേരിക്കയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് ദിവസം നാൽപ്പത്തി പേർക്കാണ് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് ടി പി ആർ ശതമാനത്തിൽ എത്തി നാല് ധിതരായത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ആളുകൾ എറണാകുളം ജില്ലയിൽ മാത്രം ഇന്നലെ പ്രതിദിന കേസുകൾ പതിനൊന്നായിരം കടന്നു ഈ അതിതീവ്ര വ്യാപനത്തെ ഗൗരവത്തോടെയാണ് സർക്കാരും നോക്കിക്കാണുന്നത് ടി പി ആർ ഒഴിവാക്കിയ ആശുപത്രിയിലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകളിൽ നിയന്ത്രണം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ അവലോകന യോഗമാണ് ഇന്ന് ചേരുന്നത് പുതിയ നിയന്ത്രണത്തിന് ശാസ്ത്രീയ പിൻബലമില്ലെന്ന വിമർശനം ശക്തമാണ് ഏറെ നാളുകൾക്ക് ശേഷം ഏർപ്പെടുത്തിയ ഞായറാഴ്ച നിയന്ത്രണം ഇന്നലെ സമ്പൂർണമായിരുന്നു പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമുള്ള സാഹചര്യം യോഗം വിലയിരുത്തും കൂടുതൽ നിയന്ത്രണങ്ങൾ ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല ആൾക്കൂട്ടം ഇല്ലാതാക്കാനുള്ള കർശനമായ ഇടപെടലുകൾ ഉണ്ടായേക്കും രോഗവ്യാപന തോത് ഉയരുമ്പോഴും ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു നിൽക്കുന്നതാണ് സർക്കാരിനുള്ള ഏക ആശ്വാസം അതേസമയം ആരോഗ്യ പ്രവർത്തകർക്കിടയിലും പോലീസുകാർക്കിടയിലും രോഗവ്യാപനം രൂക്ഷമാകുന്നത് വെല്ലുവിളിയാണ് സ്കൂളുകളും കോളേജുകളും സമയത്ത് അടച്ചില്ല എന്നും കേരളത്തിൽ ഓൺലൈൻ ഭരണമാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ മന്ത്രി എ കെ ശശീന്ദ്ര ൻ തുടങ്ങിയ മന്ത്രിമാർക്കും കോവിഡ് ബാധിച്ചിട്ടുണ്ട് ഇതേ സമയം സെക്രട്ടേറിയറ്റിൽ എണ്ണൂറോളം ജീവനക്കാർക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് രണ്ടാഴ്ചത്തേക്ക് സെക്രട്ടേറിയറ്റ് അടച്ചിടണമെന്നും പഞ്ചിങ് ഒഴിവാക്കണമെന്നും പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്